നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിനെ ഈ രാജ്യത്ത് നിരോധിച്ചതിന് ശേഷം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ മുന്നിൽ മുട്ടിലിഴയുന്ന ഷാനിയും ഹാഷ്മിയും അഭിലാഷിനെയും അതേപോലെ തന്നെ നികേഷ് കുമാറിനെ പോലെയുള്ളവർ നിരന്തരം ആവർത്തിച്ച് പറയുന്ന ഒരു നുണയുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് RSS ഉള്ളതുകൊണ്ടാണ് PFIയും STPയൊക്കെ വളർന്നു വന്നത് എന്ന്. എന്നാൽ വൈകിയാണെങ്കിലും അവരുടെ കൂട്ടത്തിൽ, അതായത് മുസ്ലിംസിൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ എന്താണ് യാഥാർത്ഥ്യമെന്ന് വിളിച്ചു പറയുന്നു. ഇത് മലയാള സമൂഹം മാത്രമല്ല, ഇതേപോലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന മുഖ്യധാര മാധ്യമങ്ങളിലെ അവതാരകർ കൂടി കേൾക്കേണ്ട വാക്കുകളാണ്. ഉദാഹരണ സഹിതം ഇന്ത്യയും മറ്റു രാജ്യങ്ങളെയും കൂടി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്ലിം മതപണ്ഡിതനെന്നോ അല്ലെങ്കിൽ മത നേതാവെന്നോ പറയുന്ന ഒരു വ്യക്തി ഇതാ പറയുന്നു, കേട്ടു നോക്കുക. മുജാഹിദീന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഈ രാജ്യാന്തര പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതിരോധ ഭീകരത എന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആര് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മനോമുഗുരത്തിൽ തെളിഞ്ഞു വരും. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന് മുസ്ലിങ്ങളെ ശല്യപ്പെടുത്തുന്ന ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവരെ തിരുത്തുക എന്നുള്ളതാണ് ബാധ്യത. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശല്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിങ്ങൾ സ്വൈര്യമായി എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെയും പ്രവർത്തനങ്ങളെ ശക്തമായി തളച്ചിട്ടതുകൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം ദുസ്സഹമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്നത്, ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ അവമതിക്കുന്നതും അപഹസിക്കുന്നതും പ്രതിക്കൂട്ടിലാക്കുന്നതും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ സിമിയിൽ നിന്ന് ഉത്ഭവിച്ച് NDFലൂടെ കടന്നു വന്ന് PFും SDPIയും ഒക്കെയായി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഉഗ്രരൂപങ്ങളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഈ തീവ്രവാദ ചിന്തകൾ പ്രസരിപ്പിക്കുവാൻ ആവുന്നത്ര പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ബൗദ്ധികമായി ഇന്റലക്ച്വലായി പ്രതിരോധിക്കേണ്ട ഒരു വിഭാഗമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളെ നമ്മൾ ബൗദ്ധികമായി പ്രതിരോധിക്കേണ്ടത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിശേഷിച്ച് ഏറെ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവരുടെ ശല്യത്തിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിരോധ സേനകളുണ്ട്, ചെറുത്തുനിൽപ്പ് സംഘങ്ങളുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളും പ്രതിരോധ സേനകളും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാരമായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് PF SDPI നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരാൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയോട് മനസ്സുകൊണ്ടെങ്കിലും ചെറിയ ഒരടുപ്പം കാണിച്ചാൽ അവർ ഇസ്ലാമിക സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
പൊതുവെ പി എഫിന്റെയും ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളുടെയും വ്യാജമായ പ്രചാരം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഉള്ളുകൊണ്ട് ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് കാശ് തരികയും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തന മേഖല വേറെയാണ്, ഞങ്ങളെ ഇതിനനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യ രാജ്യത്തെ വലിയ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപത്തിനെതിരെയാണ്, ഇവരുടെ തീവ്രവാദത്തിനെതിരെയാണ്, ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ്, മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ മത പ്രവർത്തനത്തിന് എതിരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട്, ശക്തമായ ഭരണകൂടം. ഭരണകൂടങ്ങൾക്ക് പോരായ്മയുണ്ടാകാം, ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾക്ക് പോറലേൽക്കാം, അതിന് അപജയങ്ങൾ സംഭവിക്കാം. പക്ഷേ പാർലമെന്ററി സംവിധാനവും ജുഡീഷ്യറി സംവിധാനവും എല്ലാം ഈ രാജ്യത്ത് ഭദ്രമായി നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസമാണ് ഇന്ത്യയിലെ ഓരോ മുസൽമാനും ഉള്ളത്. ജനാധിപത്യം വളരെ ഭദ്രമായി രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ലോകത്തോടത് വിളിച്ചു പറയുകയും ചെയ്യുന്നു. ജനാധിപത്യവും മതനിരപേക്ഷതയും ഉൾക്കൊള്ളാത്ത ജനവിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വം അയൽ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് ദുർഗന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അയൽ രാജ്യങ്ങളിലെ അസ്ഥിരതയും അയൽ രാജ്യങ്ങളിലെ കലാപങ്ങളും അയൽ രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളും കാണുമ്പോൾ ഇന്ത്യയിലെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിലപാടെടുക്കുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലപാടാണ് ശരി. ഈ ഭരണകൂടത്തോട്, ഈ രാജ്യത്തെ ഭരണകൂടത്തോട് ഏറ്റവും കൂറു പുലർത്തി ജീവിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത്. എന്നാൽ സ്വയം പ്രതിരോധം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന വ്യാജേനം മുസ്ലിങ്ങളുടെ ബാനറിൽ കടന്നു വന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റുകൊടുക്കുന്ന ഇതുപോലുള്ള ഉഗ്ര സംഘടനകൾക്ക് പൂട്ടിടേണ്ടത് എന്റെ ചെറുപ്പക്കാരുടെ ബാധ്യതയാണ്. അവർ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജിഹാദിനെ തീവ്രവാദവുമായി കൂട്ടിച്ചേർക്കുകയാണ്, ആത്മഹത്യയെ രക്തസാക്ഷിത്വവുമായി കൂട്ടിച്ചേർക്കുകയാണ്. എന്തെല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടോ വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെയെല്ലാം തന്നെ വിവിധ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഉഗ്രവാദികളെ തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഈ പി എഫും എസ് ഡി പി ഐയും എൻ ഡി എഫും സിമിയും അതിൽ നിന്ന് ഉത്ഭവിച്ച സർവ്വ സംഘടനകളും ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇർഹാബാണ്, അഥവാ ടെററിസമാണ്. വളരെ സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പ്രൊഫഷണൽ കോളേജിലെ സ്റ്റുഡൻറ്റുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്ത് നല്ല നിലയിൽ ജീവിക്കുന്ന മുസ്ലിം രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾ. അവിടെയൊന്നും അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉഗ്രരൂപങ്ങളായിട്ടുള്ള ഒരു സംഘടനകളും അവിടെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. എന്തിനു കൂടുതൽ പറയുന്നു, മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയ്ക്ക് പോലും അവിടങ്ങളിലൊന്നും പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. ഏത് അറബ് രാജ്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക, യു എ ഇ പോലുള്ള ഒരു രാജ്യത്ത് എസ് ഡി പി ഐയുടെ ഒരു സംഘടന, അതായത് എസ് ഡി പി ഐ തന്നെ അവിടെ എസ് ഡി പി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതിനാൽ പല പേരുകളിൽ 7 തവണ അവിടെ അവർ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് 7 തവണയും അന്വേഷിച്ചതിന് ശേഷം അവർ അത് റിജക്റ്റ് ചെയ്തതാണ് എന്ന് ഓർക്കുക. അതാണ് ഓരോ ഗൾഫ് രാജ്യങ്ങളും ചെയ്യുന്നത്. ഇതേപോലുള്ള ഓരോ സംഘടനകളെയും അവിടെ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ജീവിത ഉന്നത നിലവാരം അവിടങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുള്ളതാണ് പറയുന്നത്. മതത്തിൻ്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ ചിലക്ക് ചില വിപരീത അല്ലെങ്കിൽ എതിർ അഭിപ്രായങ്ങളൊക്കെ കണ്ടേക്കാം, അതല്ല ഞാൻ പറയുന്നത്. സാമ്പത്തികമായിട്ടും ജീവിതത്തിൻ്റെ നിലവാരത്തിനെയും പറ്റി നോക്കുമ്പോൾ ഇവിടങ്ങളിലൊക്കെ മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജനതകളെക്കാൾ വളരെ മികച്ച രീതിയിലാണ് അവർ ജീവിക്കുന്നതെന്ന് കാണാം. ഉദാഹരണമായിട്ട് പാകിസ്ഥാനോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ സിറിയയോ ഇറാഖോ ലെബനോ ഒക്കെ എടുത്തു നോക്കുക, അതാണോ ബെറ്റർ? അതല്ല, ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള യു എ ഇ, സൗദി അറേബ്യ അല്ലെങ്കിൽ ഒമാൻ അതേപോലുള്ള രാജ്യങ്ങൾ ആണോ മികച്ച രീതിയിൽ ജീവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക.
ഈ രാജ്യങ്ങളിലൊന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉഗ്ര രൂപങ്ങളായിട്ടുള്ള ഒരു സംഘടനകൾക്കും അവർ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല എന്ന് കാണാം. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.